Hi students, welcome to today's maths class. Time. Nammala inna time ne kurichana padichondirunnathu. Innu padikkan pogunnathu working hours ennu parayunna bhagamaanu. Working hours. Three persons mentioned the time taken by them to complete the same work in different ways. അതായത് മൂന്ന് വ്യക്തികൾ അവരുടെ ജോലി ചെയ്യുന്ന സമയമാണ് ഇവിടെ തന്നിരിക്കുന്നത്. I started my work at 8 and completed it by 9:40. ആദ്യത്തെ ആൾ എന്താ പറഞ്ഞിരിക്കുന്നേ? I started my work at 8 and completed it by 9:40 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 8 മണിക്ക് ആരംഭിക്കുന്നു, 9:40 അവർ ആദ്യത്തെ വ്യക്തിയുടെ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ 8 മണി തൊട്ട് 9 മണി വരെ എത്ര മണിക്കൂറുണ്ട് കുഞ്ഞുങ്ങളെ? 1 മണിക്കൂറുണ്ട്. പിന്നെ എത്ര മിനിറ്റ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 40 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് ടൈം? 1 hours. എത്ര മിനിറ്റാ? 40 മിനിറ്റ്സ്. ഇവിടെ എത്രയാണ്? 1 മണിക്കൂർ. 1 hours. 1 hours എത്ര മിനിറ്റ്? 40 മിനിറ്റ്സ്. ആദ്യത്തെ ആളുടെ ജോലി എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 1 മണിക്കൂർ 40 മിനിറ്റ്. രണ്ടാമത്തെ ആൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, ഐ ടുക്ക് 110 മിനിറ്റ്സ്. സെക്കൻഡ് പേഴ്സൺ പറയുന്നത് ഞാൻ 1 മണിക്കൂർ 10 മിനിറ്റ് എന്ന് അല്ല 110 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 110 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ കുഞ്ഞുങ്ങളെ? 60 മിനിറ്റാണ്. 2 മണിക്കൂർ എന്ന് പറഞ്ഞാലോ 60 + 60. അപ്പോൾ എത്രയാകും? 60 + 60 120 മിനിറ്റ് അല്ലേ. ഇവിടെ ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 110 മിനിറ്റാണ്. 2 മണിക്കൂറുണ്ടോ? ഇല്ല. അപ്പോൾ 2 മണിക്കൂറിന് എത്ര മിനിറ്റിൻ്റെ കുറവുണ്ട്? 10 മിനിറ്റിൻ്റെ കുറവുണ്ട്. അപ്പോൾ 1 മണിക്കൂർ 50 മിനിറ്റ് അല്ലേ. ഇവിടെ എത്ര സമയമാണ് എടുത്തത്? 1 hour 50 മിനിറ്റ്സ്. രണ്ടാമത്തെ ആള് ജോലി ചെയ്തത് 1 മണിക്കൂർ 50 മിനിറ്റ് ആണ്. ഇനി മൂന്നാമത്തെ ആളുടെ നോക്കുക, ഐ ടുക്ക് 25 മിനിറ്റ്സ് less than 2 hours. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാന് 2 മണിക്കൂറിന് 25 മിനിറ്റ് കുറച്ചാണ് ജോലി ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്താ? 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലേ. 1 മണിക്കൂർ എന്ന് പറയുന്നത്, 1 hour എന്ന് പറയുന്നത് എത്രയാ? 60 മിനിറ്റാണ്. 2 hour എന്ന് പറയുന്നത് 120 അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങൾ 2 hour എന്ന് പറഞ്ഞാൽ 120 മിനിറ്റ് ആണെന്നറിയാം. അതുകൊണ്ട് നമുക്ക് 120 മിനിറ്റിൽ നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി? 25 മൈനസ് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ 120-ൽ നിന്ന് 25 മൈനസ് ചെയ്യാൻ വേണ്ടി 120-ൽ നിന്ന് ആദ്യം 20 മൈനസ് ചെയ്യുന്നു. അപ്പോൾ എത്രയായി? 20 മൈനസ് ചെയ്യുമ്പോൾ 100 ആയി. പിന്നെ 100-ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ പോരെ കുഞ്ഞുങ്ങളെ? ആ അപ്പോൾ എത്ര മിനിറ്റാണ്? 95 മിനിറ്റാണ് നമ്മുടെ മൂന്നാമത്തെ ആൾ വർക്ക് ചെയ്തത് അല്ലേ. 95 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ എത്ര മിനിറ്റാ കുഞ്ഞുങ്ങളെ? 95 മിനിറ്റ് എന്ന് പറയുമ്പോൾ 95 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 1 മണിക്കൂർ 1 hour എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ് ആകുന്നു? 60 മിനിറ്റ്. ബാക്കി എത്ര മിനിറ്റും കൂടിയുണ്ട്? 35 മിനിറ്റും കൂടി ഉണ്ട്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്.
ബാക്കി എത്രയാണ്? 35 മിനിറ്റ്. 1 മണിക്കൂർ 35 മിനിറ്റ് ആണല്ലേ. ഒരു മണിക്കൂർ 35 മിനിറ്റ് ആണ് മൂന്നാമത്തെ ആള് വർക്ക് ചെയ്തത്, അതായത് 95 മിനിറ്റ് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ മൂന്ന് പേരുടെയും കണ്ടുപിടിച്ചു. ഒന്നാമത്തെ ആള് എത്ര മണിക്കൂറാണ് ജോലി ചെയ്തത്? 1 മണിക്കൂർ 40 മിനിറ്റ്. രണ്ടാമത്തെ ആളോ? 1 മണിക്കൂർ 50 മിനിറ്റ് ആണ് ജോലി ചെയ്തത്. മൂന്നാമത്തെ ആളോ? 1 മണിക്കൂർ 35 മിനിറ്റ് ആണ് ജോലി ചെയ്തത്. എല്ലാവരും ചെയ്യുന്നത് എന്നാ ജോലിയാണ്? സെയിം ജോലി തന്നെയായിരുന്നു, സെയിം വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അവ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന കണ്ടില്ലേ കുഞ്ഞുങ്ങളെ, പെയിൻറ്റിങ് ബ്രഷാണെന്നാണ് തോന്നുന്നത്. പെയിൻറ്റിങ് ബ്രഷാണ്, മൂന്ന് പേരും പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെയിം ജോലിയാണ്, മൂന്ന് പേരും എടുത്ത സമയത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒന്നാമത്തെ ആള് 1 മണിക്കൂർ 40 മിനിറ്റ് ജോലി ചെയ്തപ്പോൾ രണ്ടാമത്തെ ആള് 1 മണിക്കൂർ 50 മിനിറ്റ് ജോലി ചെയ്തു. മൂന്നാമത്തെ ആള് 1 മണിക്കൂർ 35 മിനിറ്റ് ജോലി ചെയ്തു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൂ വർക്കഡ് മോർ ടൈം, ആരാണ് കൂടുതൽ ടൈം എടുത്തത്? ആരാ കുഞ്ഞുങ്ങളെ? 1 മണിക്കൂർ 50 മിനിറ്റ് സെക്കൻഡ് വൺ ആളാ അല്ലേ, സെക്കൻഡ് പേഴ്സൺ. പേഴ്സൺ ടു, 1 hour 50 minutes എടുത്ത രണ്ടാമത്തെ വ്യക്തി, സെക്കൻഡ് പേഴ്സൺ. നമുക്കിവിടെ പേര് തരാത്തതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പേഴ്സൺ എന്ന് കൊടുത്താൽ മതി. ഈ ചേട്ടനാണ് രണ്ടാമത്തെ ഈ ചേട്ടൻ. 1 മണിക്കൂർ എത്ര മിനിറ്റാണ്? 50 മിനിറ്റ് ജോലി ചെയ്തു. സമയം കൂടി കൊടുത്താൽ 1 hour 50 minutes. ഏറ്റവും കൂടുതലായിട്ട് ജോലി ചെയ്തത് സെക്കൻഡ് പേഴ്സൺ ആണ്. 1 മണിക്കൂർ 50 മിനിറ്റ്. ഓക്കെ, ഇത് വർക്കിംഗ് ടൈമും എല്ലാം നിങ്ങൾക്ക് നോട്ട്ബുക്ക് ചെയ്യുവാൻ വേണ്ടി നല്ല വൃത്തിയായിട്ട് ഇവിടെ എഴുതിയെടുക്കുവാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇത് ചെയ്തെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് എന്നും പറഞ്ഞ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ വിച്ച് മന്ത് ഈസ് യുവർ ബർത്ത്ഡേ, ഇൻ വിച്ച് മന്ത് ഏത് മാസമാണ് നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാമല്ലേ ഏത് മാസമാണ് നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എന്ന്. സെക്കൻഡ് വൺ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫസ്റ്റ് മന്ത് ഓഫ് ദി ഇയർ, ഒരു വർഷത്തിലെ ആദ്യത്തെ മാസം. ഫസ്റ്റ് മന്ത് ഏത് മാസമാണെന്നും കുഞ്ഞുങ്ങൾക്കറിയാം. ഏത് മാസമാണ് കുഞ്ഞുങ്ങളെ? അതെ, ജാനുവരി മാസം അല്ലേ. ഏത് മാസമാണ്? ഏത് ജാനുവരി മാസമാണ് ഒരു വർഷത്തിലെ ആദ്യത്തെ മാസം എന്ന് പറയുന്നത് ജാനുവരി ആണ്. ഇൻ വിച്ച് മന്ത് ഡസ് യുവർ സ്കൂൾ ഓപ്പൺ ആഫ്റ്റർ സമ്മർ വെക്കേഷൻ, സമ്മർ വെക്കേഷന് ശേഷം നമ്മുടെ സ്കൂൾ തുറക്കുന്ന എന്നാ കുഞ്ഞുങ്ങളെ? ജൂൺ മാസം അല്ലേ, ജൂണിലാണ് നമ്മുടെ സ്കൂള് തുറക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ആർ ദ മന്ത്സ് ഓഫ് ദിസ് ഇയർ വിത്ത് 5 Sundays, 5 Sunday ഞായറാഴ്ചയുള്ള മാസങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 5 Sunday ഉള്ള, അതായത് 5 ഞായറാഴ്ചയുള്ള മാസങ്ങൾ ഏതൊക്കെ? അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 5 Sunday വരണമെങ്കിൽ ആ മാസം
ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഇതേതെങ്കിലും ഒരു ദിവസം വേണം. ഒന്നാം തീയതി ആയിരിക്കുന്ന മാസങ്ങളാണ് അഞ്ച് ഞായറാഴ്ച ഉള്ളത്. ഏതൊക്കെയായിരിക്കും കുഞ്ഞുങ്ങളെ? നമുക്ക് ജാനുവരി മാസം ഉണ്ട്, അഞ്ച് സൺഡേ ഉണ്ട്. ജാനുവരി പിന്നെ അടുത്തത് ഏതാണ്? മെയ് മാസം അഞ്ച് സൺഡേ ഉണ്ട്. പിന്നെ അടുത്തത് വരുന്നത് ഓഗസ്റ്റ്, ഓഗസ്റ്റില് അഞ്ച് സൺഡേ ഉണ്ട്. പിന്നെ ലാസ്റ്റ് വൺ ഒക്ടോബർ, ഒക്ടോബറിലും അഞ്ച് സൺഡേ ഉണ്ട്. ഏതൊക്കെ മാസമാണ്? ജാനുവരി, മെയ്, ഓഗസ്റ്റ്, ഒക്ടോബർ, ഈ മാസങ്ങളിലാണ് അഞ്ച് സൺഡേ വരുന്നത്. ഓൺ വിച്ച് ഡേ വിൽ ബി സെലിബ്രേറ്റ് അവർ ഇൻഡിപെൻഡൻസ് ഡേ ദിസ് ഇയർ? അതായത് ഈ എല്ലാ വർഷവും, ദിസ് ഇയർ എന്നല്ല, എല്ലാ വർഷവും ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ് കുഞ്ഞുങ്ങളെ? ഓഗസ്റ്റ് 15th. ഓഗസ്റ്റ് 15th നമ്മൾ എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. അടുത്തത് എന്താണ്? വിച്ച് ഇസ് ദ മന്ത് വിത്ത് നമ്പർ ഓഫ് ഡേയ്സ് ലെസ് ദാൻ 30? 30 ദിവസത്തെ കുറവുള്ള മാസം ഏതായിരിക്കും കുഞ്ഞുങ്ങളെ? ഒരേ ഒരു മാസമേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്കറിയാമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഏത് മാസമാണ്? ഫെബ്രുവരി മാസം. ഫെബ്രുവരി മാസം മാത്രമേ എന്നുള്ളൂ 30 ദിവസത്തിൽ കുറവ് ഉള്ളൂ. ഫെബ്രുവരി മാസം. FEBRUARY ഫെബ്രുവരി മാസം മാത്രമേ എത്ര ദിവസത്തെ കുറവുള്ളൂ? 30 ദിവസത്തെ താഴെയുള്ളത് ഫെബ്രുവരി മാസം മാത്രമാണ്. ഇത്രയും കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് മന്ത്സ് വിത്ത് 31 days. 31 ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതൊക്കെ? 31 ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. 30 ദിവസമുള്ള മാസം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ 31 നമുക്ക് കാണാം. ഇവിടെ ഏതൊക്കെയാണ്? ആദ്യം ഫസ്റ്റ് വൺ, 31 ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? ജാനുവരി മാസമുണ്ട്, ജാനുവരി മാസം. പിന്നെ ഏതാണ്? മാർച്ച്. പിന്നെ ഏതാണ്? മെയ് മാസം. പിന്നെ ഏതാണ്? ജൂലൈ. നെക്സ്റ്റ് വൺ ഓഗസ്റ്റ്. ലാസ്റ്റ് ഡിസംബർ. ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ. ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ. ഒക്ടോബർ, ഡിസംബർ.
അതായത് 31 ദിവസമുള്ള ജാനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ മാസങ്ങളാണ്. അത് കുഞ്ഞുങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. ജാനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ മാസങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് 30. ഹൗ മെനി മന്ത്സ് ഹാവ് 30 ഡേയ്സ്? 30 ദിവസങ്ങളുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? 31 അല്ലാതെ വരുന്നതും ഫെബ്രുവരിയും ഉൾപ്പെടാത്തതാണ് 30 ദിവസങ്ങളുള്ളത്. കുഞ്ഞുങ്ങളത് കലണ്ടറിൽ നോക്കി കണ്ടുപിടിക്കുക. കാരണം 30 ദിവസങ്ങളുള്ളതും നമുക്ക് 31 ദിവസങ്ങളുള്ളത് ഏതൊക്കെയാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ജാനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ. 7 മാസം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഫെബ്രുവരി മാസം 30 താഴെയുള്ളതാണെന്നും നമ്മൾ കണ്ടുപിടിച്ചു. ബാക്കി 30 ദിവസമുള്ള മാസം ഏതൊക്കെയാണെന്ന് കുഞ്ഞുങ്ങൾ കലണ്ടറിൽ നോക്കി ഒന്ന് കണ്ടുപിടിച്ചേ. നമുക്ക് ഏതൊക്കെ മാസമാണ് ഉള്ളതെന്ന് കുഞ്ഞുങ്ങൾ തനിയെ കണ്ടുപിടിക്കുക. എത്ര മാസമേ ഉള്ളൂ? 4 മാസങ്ങളേ ഉള്ളൂ. അത് കുഞ്ഞുങ്ങൾ കലണ്ടറിൽ നോക്കി കണ്ടുപിടിക്കുക. 4 കൂടലാകരുത്, 4 മാസമേ ഉള്ളൂ. അത് കലണ്ടറിൽ നോക്കി കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ദിസ് ഇയർ? ഈ വർഷം എത്ര ദിവസമുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വർഷത്തിൽ ദിവസത്തിന് എണ്ണം കൂടുന്നത് എപ്പോഴാണ് കുഞ്ഞുങ്ങളെ? അതായത് ഫെബ്രുവരി മാസം 29 ദിവസമുണ്ടെങ്കിൽ മാത്രമേ എന്ത് ഒരു വർഷത്തിലെ ദിവസത്തിന് എണ്ണ വ്യത്യാസം വരികയുള്ളൂ. അതെങ്ങനെയാണ്? 4 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമേ ഫെബ്രുവരി മാസം 29 ദിവസം വരികയുള്ളൂ. അതുപോലെ ലീഫ് ഇയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ വർഷം ലീഫ് ഇയർ ആയിരുന്ന കുഞ്ഞുങ്ങളെ? അല്ല. അതുകൊണ്ട് ഈ വർഷം എത്ര ദിവസമേ ഉള്ളൂ? 365 ഡേയ്സേ ഉള്ളൂ. എത്ര ദിവസമാണ്? 365 ഡേയ്സ്. ഓക്കെ, ഈ വർഷം ലീഫ് ഇയർ അല്ലാത്തത് കൊണ്ടാണ്. ലീഫ് ഇയർ ആണെങ്കിൽ 366 ദിവസം വന്നാനേ ലീഫ് ഇയർ വരുന്നത്. പ്രത്യേകം കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കുക, 4 വർഷങ്ങൾ കൂടുമ്പോഴാണ് അതിവർഷം എന്ന പേരിൽ ലീഫ് ഇയർ അറിയപ്പെടുന്നു. ഓക്കെ, ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.